ഹായ് ഹലോ, ഞങ്ങളൊരു ബേബി വാക്കർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. സ്റ്റാർ ആൻഡ് ഡേസി എന്ന് പറയുന്നൊരു കമ്പനിയാണ് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആണ്. പുതിയ മോഡലാണിത്. പഴയ മോഡൽ വാക്കർ മാത്രമേ നമ്മുടെ ഇവിടെ അവൈലബിൾ ഉള്ളൂ കടകളിലൊക്കെ. അതുകൊണ്ടാണ് ആമസോണിൽ നിന്ന് പുതിയ തരം വാക്കർ ഓർഡർ ചെയ്തത്. പുതിയത് വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയത് ഡാനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും തട്ടി വീഴാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ തട്ടി അങ്ങനെ വീഴത്തില്ല. പിന്നെ പിള്ളേർ ഫ്രണ്ടിലോട്ട് ആയുമ്പോഴത്തേക്ക് അത്രയും ബുദ്ധിമുട്ടുകളുണ്ടാവില്ല അവർക്കും. ഡാനിക്ക് ഭയങ്കര സന്തോഷമായി കാണിച്ച ഡാനി. അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാനും ഇത് സെറ്റ് ചെയ്യാനും ഒക്കെ പുള്ളിക്കാരിയാണ് ആദ്യം മുന്നിൽ നിൽക്കുന്നത്. ഡിയോണൊന്നും മനസ്സിലാവാതെ അവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെയോ ചേച്ചി കാണിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ. ഇതെല്ലാം പാർട്സ് പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടൊരു വാക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി താഴത്തെ കാണുന്ന സാധനം അത് വേണമെങ്കിൽ വെച്ചാൽ മതി. പിള്ളേർക്ക് നടക്കാൻ പറ്റാത്ത പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അത്. മീൻസ് നടക്കാൻ കാലിൽ നീളമില്ലാത്ത പിള്ളേർക്ക്, പിന്നെ അതേപോലെ പ്രായമായാത്ത പിള്ളേർക്ക്. ഡിയോൺ നടക്കാറൊക്കെ ആയെന്ന് തോന്നുന്നു. അതുകൊണ്ടത് ഞങ്ങൾ മാറ്റി ഡിയോണെ കൊണ്ട് നടത്തിച്ചു. ഇച്ചിരി നേരെ ഒരു 5 മിനിറ്റ് നേരെ അതിനകത്ത് ഇത് നടന്നുള്ളൂ. ആദ്യമായതുകൊണ്ടായിരിക്കും പുള്ളിക്കാരന് ഭയങ്കര വിഷമമായിട്ട് തോന്നിയത്. നാളെ തൊട്ട് സെറ്റപ്പാവും. ഡാനി ക്ഷീണിച്ച് അവിടെ കുത്തിയിരിക്കുകയാണ്. ഇത്രയും ജോലി ചെയ്തതിൻ്റെ ക്ഷീണമായത്. അപ്പോൾ എല്ലാവർക്കും ഡിയോണിൻ്റെ വാക്കർ ഇഷ്ടപ്പെട്ടേ.